ഈ ഇത്തരം ഒരു പരാമർശമൊക്കെ ഉണ്ടായാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ആ കുത്താൻ തീരുമാനിക്കുന്നവർ കുത്തുക തന്നെ ചെയ്യും ആരും ഇവിടെ തടയാൻ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പക്ഷേ കർണാടകത്തിൽ അങ്ങനെയല്ല വൈകാരികമായി അവരെ തിളപ്പിക്കാൻ ഇത്തരം വാക്കുകൾക്ക് കഴിയും ആ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നതുകൂടി നിങ്ങൾ പരിഗണിക്കേണ്ടേ അർഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇന്ന് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത സംഘപരിവാർ സംഘടനകൾ ആരും തന്നെ ശ്രീ പിണറായി വിജയനെ മംഗലാപുരത്ത് കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏത് വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഗോപാലകൃഷ്ണൻ അല്ലല്ല അർഷൻ ഗോപാലകൃഷ്ണൻ അല്ലല്ലോ അവിടെ ഹർത്താൽ നടത്തുന്നത് മറ്റൊരു നിഷേധിക്കുന്ന ഞാൻ ഹർഷൻ ഹർഷൻ അല്ലല്ല നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ ഹർഷൻ എന്തിനാണ് എന്നോട് ഇത്ര പിന്നെ വേവലാതിപ്പെടുന്നത് നിങ്ങൾ മാതൃഭൂമി ചാനലിന്റെ റിപ്പോർട്ടറോട് ചോദിക്കുകയെ നിങ്ങൾ മാതൃഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടറോട് ചോദിക്കേ സംഘാടകർ ആരെങ്കിലും മുഖ്യമന്ത്രിയെ തടയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയൻ മംഗലാപുരത്ത് വരുമ്പോൾ അവിടെ സമാധാനപരമായ ഒരു പ്രതിഷേധം നടത്താൻ അർഹതയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത് ജനാധിപത്യം അപ്പോൾ ജനാധിപത്യം എന്ത് വൺ വേ ട്രാഫിക്ക് ആണോ പിണറായി വിജയൻ പ്രസംഗിക്കും സ്വാഭാവികമായിട്ടും അവിടെ പ്രതിഷേധിക്കാൻ ആളുകൾ ജനാധിപത്യപരമായി പ്രതിഷേധിക്കും അതിലെന്താണ് തെറ്റ് പിന്നെ വേറെ റിയാസ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വിഷ്ണുനാഥിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കണ്ണൂരിൽ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നെറ്റ് പൊട്ടിയത് ഞങ്ങളൊക്കെ അന്ന് കണ്ടതാണ് ചാനലുകളിലും അന്ന് ഞങ്ങൾ പ്രതിഷേധിച്ചാണ് ആ കാര്യത്തിൽ ഇവിടെ എം രാഘവനെ തടഞ്ഞത് മുതൽ കേരളത്തിൽ മന്ത്രിമാരെ തെരുവിൽ തടയുക എന്നുള്ള തീരുമാനം ആരാണ് നടപ്പാക്കിയത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മന്ത്രിമാരെ വഴി തടയുന്ന സമരം കൊണ്ടുവന്നത് ഡിവൈഎഫ്ഐ ആണ് ഞങ്ങളാരും ഒരു സ്ഥലത്തും മന്ത്രിമാരെ മാൻ ഹാൻഡിൽ ചെയ്യുക മാൻ മന്ത്രിമാരെ വഴിയിൽ തടയുക അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് പ്രതിഷേധിച്ചത് അതിന് ന്യായമുണ്ട് കാരണം കേരളത്തിൽ പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു നിങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല ഒരു കുടുംബത്തിലെ രണ്ടുപേർ ചുട്ടുകൊല്ലപ്പെട്ടു സമാധാന കമ്മിറ്റി യോഗം കഴിഞ്ഞതിനു ശേഷം രണ്ടുപേർ കൊല ചെയ്യപ്പെട്ടു നമ്മളാരും അന്തി ചർച്ച നടത്തിയില്ലല്ലോ എന്ത് ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാർത്ത ഇന്ന് വളച്ചോടിക്കണം കാരണം എന്താണ് ഇന്നിവിടെ ഇവിടെ കൊട്ടറേഷൻ പ്രശ്നമുണ്ട് പിന്നെ മോറൽ പോലീസിംഗിന്റെ പ്രശ്നമുണ്ട് കേരളത്തിലാകെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് നടിയെ തട്ടിക്കൊണ്ടുപോയത് പൾസർ സുനിയുടെ മാത്രം ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു ഇതെല്ലാം മാറിക്കണം ആർ എസ് എസിന്റെയും ബിജെപിയുടെയും പേര് പറഞ്ഞു മറന്നുപോകുന്ന ഞങ്ങൾക്കില്ലാത്ത നടന്ന ചർച്ചകൾ ഏതൊക്കെയാണെന്നുള്ള വ്യക്തമായ ഒറ്റയടിക്ക് ചർച്ചകൾ നമ്മൾ ചെയ്തു സമയത്ത് അപ്പുറത്തിരിക്കുന്നൊണ്ടിരുന്നത് നിങ്ങൾ വേറെ സി പി എം പ്രവർത്തകർ കൊല്ലപ്പെടുന്നത് ചർച്ച ചെയ്യുന്നില്ലല്ലോ ഇത് മാത്രം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നാണ് ഇതൊക്കെ ജനം ഞാൻ മറന്നുപോകില്ല ഞങ്ങളും പോവില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ തടയുമെന്ന് വേണമെങ്കിലും അല്ലല്ല പറഞ്ഞില്ലേ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എല്ലാവർക്കും മുന്നിലുണ്ട് ഗോപാലകൃഷ്ണൻ ഇവിടെ എല്ലാ ബിജെപിയുമായി ബന്ധപ്പെട്ട ഓരോ കൃത്യമായി കൃത്യമായിരിക്കുന്ന ഓരോ നേതാവാണ് എന്ന് തന്നെയാണ് എല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് അല്ല എങ്കിൽ അത് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഹർഷ ഈ സമ ഈ സമരത്തിന് ആഹ്വാനം ചെയ്തവർ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയാണ് കർണാടകയിൽ കേരളത്തിലുള്ളവരല്ല മംഗലാപുരത്തെ എം പിമാരുണ്ട് മംഗലാപുരത്തെ ജനപ്രതിനിധികളുണ്ട് എം എൽ എ എന്ന് എല്ലാവരുണ്ടായിരുന്നു അവിടെ അവരാരും തന്നെ ഈ ജനാധിപത്യപരമായ പ്രതിഷേധമല്ല ഒരിടത്തും പറഞ്ഞു എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് നേതാക്കന്മാർ വൈറ്റ് കൊടുക്കുന്നത് ഞാൻ കണ്ടത് ഒരു തരത്തിലുള്ള പ്രകോപനവുമില്ല സഹന സമരമാണ് ജനാധിപത്യപരമായ പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തെ നിങ്ങളിത് ആ മുഖ്യമന്ത്രിയെ പോലീസുകാരെയും പോലീസുകാരെയും ഈ പന്ത്രണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമാരെയും ഒക്കെ കണ്ടതിന് ശേഷമാണ് അയാളുടെ സമരം ജനാധിപത്യ സ്വഭാവത്തിലുള്ളതായത് അതിനു മുമ്പ് അതായിരുന്നില്ല അവസ്ഥ ഉള്ളാലിലെ ഏരിയ കമ്മിറ്റി നമ്മൾ ഓർമ്മിച്ച് അവിടെ അവിടുത്തെ പ്രതിഷേധങ്ങളുടെ സ്വഭാവം നമ്മൾ കണ്ടത് ഉള്ള ആളിലെ ഓഫീസിനെ കുറിച്ച് മാത്രം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മിനിഞ്ഞാ നല്ല ഒഞ്ചിയത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ നിങ്ങൾ കേരളത്തിൽ അല്ലല്ല അല്ലല്ല കേരളത്തിൽ എത്ര ഓഫീസ് ആർക്കുന്നുണ്ട് കേരളത്തിൽ വടകരയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം റിയാസിന്റെ ആൾക്കാർ പോയിട്ട് അവിടെ ഓഫീസ് രണ്ടെണ്ണം കത്തിച്ചല്ലോ ഇല്ലാത്ത വാർത്തയുടെ തടയുന്നു എന്നതാണ് നമ്മുടെ വിഷയം അത് മംഗലാപുരത്ത്

ഞാൻ അവിടെ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയെ തടയുമെന്നോ കാല് താങ്കളുടെ പ്രസംഗത്തിന് മുമ്പ് തന്നെ തീരുമാനിക്കപ്പെട്ടതാണ് താങ്കളെ വിളിക്കുന്നതിന് മുമ്പ് വിളിച്ച അതിഥികളാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് സുരേന്ദ്രൻ എന്തോ അല്ലല്ല സുരേന്ദ്രൻ എന്തോ വലിയ പ്രകോപനം അതല്ലോ ശരി നിങ്ങൾ ഇന്ന് ആദ്യം മുതൽ ചർച്ച ചെയ്തത് എന്താണ് എന്താണ് ചോദിച്ചത് ഞങ്ങൾ കർണാടകത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിക്ക് കേരളത്തിലെ ബി ജെ പിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ ആരും തന്നെ മുഖ്യമന്ത്രിയെ തടയുമെന്ന് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു വരി കാണിക്കൂ ദേശാഭിമാനി എനിക്കറിയില്ല മറ്റു പത്രങ്ങൾ കാണിക്കും ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക് ശ്രീ മുഹമ്മദ് റിയാസ് ആ നിലയ്ക്ക് കുത്തില്ല കാലുകുത്തില്ല കുത്തിക്കില്ല എന്ന നിലയ്ക്കുള്ള ഒരു ഭീഷണി സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത്രയ്ക്ക് ആശങ്കപ്പെടുന്നത് അല്ല ശ്രീ ഗോപാലകൃഷ്ണൻ തൃശൂർ പട്ടണത്തിൽ താഴെത്തട്ട് മുതൽ ബി ജെ പിയുടെ പ്രവർത്തകനായി വന്ന് നിന്ന് സംസ്ഥാന നേതൃത്വത്തിലുള്ള വ്യക്തിയാണ് അദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ കർണാടക മാത്രമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആരും ഒത്തിക്കില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ വീഡിയോ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് ശ്രീ സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള എന്നുള്ളവരെ ഞാനിത് ഈ ചാനൽ സ്റ്റുഡിയോയിൽ എത്തിയതിന് ശേഷമാണ് അറിയുന്നത് സുരേന്ദ്രൻ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് എല്ലാ ഇടങ്ങളിലും ചർച്ചയായിട്ടുണ്ട് സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെന്ന് ഇപ്പോൾ ഞാനിവിടെ എത്തിയപ്പോഴാണ് ഞാൻ ശ്രീ എം ടി ആദരിക്കുന്ന പരിപാടി കഴിഞ്ഞ് നേരെ ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനപ്പോൾ അത്ഭുതപ്പെട്ടു സുരേന്ദ്രനും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊരു പൊതു നിലപാടാണ് എന്നുള്ളത് ഇതോടൊപ്പം ഒരു സംസ്ഥാനത്ത് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനും ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാനും പൗരന് അവകാശമുള്ളതുപോലെ തന്നെ ആ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ വിമർശിക്കാനും സർക്കാരിനെ വിമർശിക്കാനും പൗരന്മാർക്ക് അവകാശമുണ്ട് ആ സംസ്ഥാനത്ത് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താൻ അവകാശമുണ്ട് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കാനും അത് ശക്തമായി കരിങ്കൊടി ഉൾപ്പെടെ കാണിച്ച് പ്രതിഷേധിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവകാശമുണ്ട് പക്ഷേ അവകാശം ആ വാക്ക് തന്നെയാണ് റിയാസ് ആരോപണത്തിന് അല്ല ഞാനും പറയാം ഒരു പ്രധാന പോയിന്റ് പറയുമ്പോ അതിന്റെ പകുതി വെച്ച് തടയുമ്പോ പിന്നെ അതിൻ്റെ ഒരു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ജനത്തിന് മനസ്സിലാവില്ല അതുകൊണ്ട് ദയവേതായി ചെയ്യരുത് അതുപോലെ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുമ്പോഴും യു ഡി എഫിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും പ്രതിപക്ഷത്ത് ഈ സംസ്ഥാനത്ത് അവകാശമുണ്ട് അതുപോലെയാണോ ഈ സംഭവം അതുപോലെയല്ല ഈ സംഭവം ഇത് മറ്റൊരു സംസ്ഥാനത്തെ സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രിയെ ഇന്ത്യയിലെവിടെയും കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനം അവർ അംഗീകരിക്കുന്നുണ്ടോ ഡെമോക്രസി അവർ അംഗീകരിക്കുന്നുണ്ടോ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഗുജറാത്ത് വംശീയഹത്യയിൽ വലിയ രീതിയിലേക്ക് പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയാണ് ഇതിൻ്റെ ഭാഗമായി നരേന്ദ്രമോദിയെ മറ്റു രാഷ്ട്രങ്ങളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ആ വംശീയഹത്യയിൽ പ്രതിഷേധമുള്ള ആരെങ്കിലും പറഞ്ഞാൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യില്ല അത് തെറ്റാണെന്ന് പറയും കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു രാജ്യത്തിനെ പ്രതികരിക്കുന്ന വ്യക്തി മറ്റെല്ലാ രാജ്യങ്ങളിലും പോകാനുള്ള അവകാശമുണ്ട് അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താണ് വിഷ്ണുനാഥിൻ്റെയും സുരേന്ദ്രൻ്റെയും എൻ്റെയും മുരളീധരൻ്റെയും കുമ്മനത്തിൻ്റെയും ഗോപാലകൃഷ്ണൻ്റെയും മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാൻ അവകാശമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ മലയാളി അസോസിയേഷൻ്റെ പരിപാടി പങ്കെടുക്കാൻ അവകാശമുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ ക്ഷണിച്ചാൽ പോകാൻ അവകാശമുണ്ട് ജനാധിപത്യമായ റൈറ്റാണ് അതും ഇതും ഒരുപോലെയാണ് വിഷ്ണുനാഥ് പറയുന്നതിന് മുമ്പ് സുരേന്ദ്രൻ പറയുന്നത് ഇതാണ് തന്ത്രം വിഷ്ണുനാഥ് പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം വിഷ്ണുനാഥിന് പോയിൻ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇത് പറയണം എന്നിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എന്താ ഉദ്ദേശം ഇതിനെ വിഭജിപ്പിക്കുക ഈ ചർച്ചയെ വിഭജിപ്പിച്ച് വിഷ്ണുനാഥൻ കൂടി ഇങ്ങോട്ട് പറഞ്ഞ് ഇതിന് ഒരു പ്രശ്നമാക്കുക അങ്ങനെ ഇപ്പോൾ വിഷ്ണുനാഥൻ എന്നാലും ജനങ്ങൾക്കിതിൽ കൃത്യമായൊരു നിലപാടുണ്ട് ആ നിലപാടെന്താ നാളെ ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്ത് തടഞ്ഞാൽ അതും തെറ്റാണോ ഇത് ജനാധിപത്യ പ്രത്യേകിച്ച് ലിബറൽ സൊസൈറ്റി ഒരുപാട് അയഞ്ഞു കഴിഞ്ഞു ആളുകളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഈ ചാനലിൽ വന്ന് തർക്കിച്ചും തല്ലുകൂടി ഇപ്പോൾ ഞരമ്പ് പെടഞ്ഞ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം അങ്ങനെ ചെയ്താൽ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്ന കേൾക്കാൻ താല്പര്യമുള്ളവരല്ല കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതല്ല ശ്രീ സുരേന്ദ്രൻ അതുകൊണ്ട് ശ്രീ സുരേന്ദ്രൻ തുടക്കത്തിൽ ഒരു സ്റ്റെപ്പ് പറകോട്ട് വച്ചതുപോലെ പൂർണ്ണമായും പറകോട്ട് വെക്കണം ആരും അങ്ങനെ പറഞ്ഞില്ലെന്ന് ദേവ് സുരേന്ദ്രൻ പറയരുത് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ ഇത്തരം നടപടി എടുക്കണം എന്ന് സുരേന്ദ്രൻ ഈ ചർച്ചയിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ സുരേന്ദ്രൻ പറഞ്ഞ ഭാഗത്തോടെ ഞാൻ യോജിക്കുന്നു ഞാൻ ഞാൻ കരുതുന്നു ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞ് അവസാനിപ്പിച്ചു ശ്രീ പി സി വിഷ്ണുനാഥിലേക്ക് ശ്രീ പി സി വിശ്വനാഥ് ഈ കണക്ക് ചോദിക്കലിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ആത്യന്തികമായി ഇത്തരം വെല്ലുവിളികളിലേക്ക് എത്തുന്നത് എന്ന ഒരു സാഹചര്യമുണ്ടോ കേരളത്തിലെ ബി പകരം ചോദിക്കാനുണ്ട് അത് കർണാടകത്തിൽ ചോദിക്കാം എന്ന നിലയാണോ നമ്മൾ ഡൽഹിയിലും ഭോപ്പാലിലും ഇത് കണ്ടു കഴിഞ്ഞല്ലോ തടയും എന്നത് അവിടെ പറഞ്ഞിട്ടില്ല എങ്കിൽ മംഗലാപുരത്ത് പറഞ്ഞിട്ടില്ല കെ സുരേന്ദ്രൻ നഗര പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നതിനെ ആ നിലയ്ക്ക് വിശ്വസിച്ചാൽ പക്ഷേ തടയും എന്നത് ഇവര് ഭോപ്പാലിലും ഡൽഹിയിലും കാണിച്ചു തന്നിട്ടുണ്ട് ആ നിലയ്ക്ക് ഒരു വെല്ലുവിളിയുടെ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ഞാനതാണല്ലേ പറഞ്ഞത് ഒരു ഒരു ജനാധിപത്യത്തില് എല്ലാ തരത്തിലുള്ള ആശയപ്രകാശനത്തിനും വലിയ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ഈ തടയുക പിന്നെ വിലക്കുക നമ്മളെ സിനിമാ സംഘടനയും ഉണ്ട് അതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത നടന്മാരെ വിലക്കുക സിനിമയിൽ അഭിനയിപ്പിക്കാതിരിക്കുക തുടങ്ങിയ പോലുള്ള കാര്യങ്ങൾ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടന എന്ന് പറയുന്നത് അമ്മയാണ് അതുപോലെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും അപ്പോൾ അങ്ങനെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ പ്രസംഗത്തെ തടയുക അദ്ദേഹം ഒരു സംസ്ഥാനത്ത് വരുന്നത് തടയുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തെയാണ് ആത്യന്തികമായി എതിർക്കുന്നത് പിന്നെ ശ്രീ മുഹമ്മദ് റിയാസും സുരേന്ദ്രനും ഒന്നും പറഞ്ഞ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് പറയാതിരുന്നതോ പോയിന്റ് മറന്നുപോയിട്ട് ഒഴിവാക്കിയതൊന്നുമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയെ മറ്റൊരു സംസ്ഥാനത്ത് തടയുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ പറയുന്ന കാര്യത്തെ സംബന്ധിച്ച് എന്ത് നേരം ഗൗരവം ഉണ്ടാകണം എന്നതിനെ സംബന്ധിച്ച ഒരു ബോധ്യം എൻ്റെ പ്രസ്ഥാനം എനിക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് എന്തു പറയണമെന്ന് തീരുമാനിച്ചത് എന്ത് പറയാതിരുന്നത് ഞാൻ അത്രയേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു സ്ഥലത്തും ഒരു ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാനത്ത് പോകും ഇപ്പം ഞാനൊരു കാര്യം പറയാം സനീഷെ അപ്പോൾ ഞാനിപ്പോൾ സുരേന്ദ്രൻ ഇപ്പം പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ ഞാൻ എനിക്ക് വിയോജിപ്പില്ല കാരണം സുരേന്ദ്രൻ പറയുന്നത് എന്താണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതിനെ സ്വീകരിച്ചാലും മതി അവരെ നാളെ സമാധാനപരമായിട്ട് ഒരു പ്രകടനമേ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോയി ബഹളമൊന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അവരവിടെ അവരുടെ ചില പ്രൊട്ടസ്റ്റ് അറിയിക്കണം അത് ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം ആ പരിപാടി അലങ്കോലപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ തടയാനോ അതിൻ്റെ പ്രത് വരുന്ന അവിടെ വരുന്ന പ്രവർത്തകരെ തടയാനോ ഒന്നും ശ്രമിക്കാതെ മറ്റൊരു സ്ഥലത്ത് ഒരു പ്രതിഷേധം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല അത് പിന്നെ ലോകത്ത് ഏറ്റവും വലിയ ഐക്യരാഷ്ട്ര സമ്മേളന സഭയുടെ സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ മുമ്പിൽ പ്രതിഷേധം നടക്കാറില്ലേ അപ്പോൾ അത്തരം പ്രതിഷേധമാണ് സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഗാന്ധിയൻ മാർഗത്തിലുള്ള സമരമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അത് സ്വാഗതാർഹമാണ് ഇനി മുമ്പ് പറഞ്ഞെങ്കിൽ പോലും കുഴപ്പമില്ല നമ്മളതൊക്കെ ക്ഷമിച്ച് തരു ഇപ്പൊ പറഞ്ഞ സുരേന്ദ്രന്റെ നയത്തെ സ്വീകരിക്കാം തെറ്റില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മൂവായിരം പോലീസുകാരെ പിൻവലിക്കാൻ കൂടി കഴിയുമോ അതല്ല നാളെ ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി അവിടെ വരുമ്പോൾ നാളെ പിന്നെ ഒരു ചാനൽ ചർച്ചയിൽ നമ്മൾ നാലു പേരും കൂടി ഇരുന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ പിൻവലിച്ചതിന് ശേഷം അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി പിണറായി വിജയൻ തിരിച്ച് കേരളത്തിൽ വരുന്നവരെ ഈ പറഞ്ഞ പോലീസും ഡ്രോണും സി ക്യാമറയും എല്ലാം അവിടെ അലർട്ടായിരിക്കും തീർച്ചയായും വളരെ പെട്ടെന്ന് ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംഘാടകർ ഈ പ്രശ്നം ഈ ഈ ഒരു പരിപാടി വേണ്ട എന്ന് വയ്ക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ആ സാഹചര്യം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതും വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം